ഒരു കാടിൽ ഒരുപാട് ജീവികൾ ഉണ്ടായിരിക്കും. ആന, പുലി, കടുവ, കഴുതപ്പുലി, അതുപോലെ ശക്തരായ ഒരുപാട് ഇരപിടിയന്മാരായ ജീവികൾ, അതുപോലെ തന്നെ പാവങ്ങളായ മാൻ, കാട്ടുപോത്ത്, അതുപോലെ ചെറിയ ചെറിയ സസ്യങ്ങൾ തിന്ന് ജീവിക്കുന്ന ജീവികൾ, ഒരിക്കലും മാംസം ഭക്ഷിക്കാത്ത ജീവികൾ, ഇവയെല്ലാം ചേർന്നതാണ് ഒരു കാട്. എന്നാൽ കാട്ടിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു സിംഹമായിരിക്കും. അതിലെ ഒരു ടെറിട്ടറി കൈയടക്കുന്ന, അല്ലെങ്കിൽ ആ ടെറിട്ടറിയിൽ കൂട്ടത്തോടു കൂടി വാഴുന്ന ഒരു സിംഹം, ആ ഒരു സിംഹത്തിൻ്റെ കഥയാണ് ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മാർക്ക് യഥാർത്ഥത്തിൽ ഈ കഥയിലെ വില്ലനാണ്. അവൻ്റെ മകനാണ് ഈ കഥയിലെ ഹീറോ. മകൻ്റെ പേരാണ് സാണി. മാർക്ക് തൻ്റെ ടെറിട്ടറി അല്ലാതെ മറ്റ് ടെറിട്ടറികൾ കീഴടക്കി മൃഗങ്ങളെയെല്ലാം മൃഗീയമായി കൊന്നൊടുക്കി, അതായത് എല്ലാ പ്രകൃതിയിലും ഇരപിടിക്കുന്നതിലൊരു ശാസ്ത്രമുണ്ട്, സമയമുണ്ട്, സന്ദർഭമുണ്ട്. വിശുന്നിരിക്കുമ്പോൾ മാത്രമേ സിംഹങ്ങൾ ഇരപിടിക്കാറുള്ളൂ. എന്നാൽ മാർക്ക് അങ്ങനെയല്ല, അതിക്രൂരമായി കഴുതപ്പുലികളെ പോലെ വേട്ടയാടുന്നവനാണ് അവൻ. മൃഗങ്ങളെ പച്ചയായി ഭക്ഷിക്കുന്നവൻ. ഒരു ദിവസം അവൻ്റെ മുമ്പിൽ ഒരു ഗർഭിണിയായ മാൻ വന്നു. എന്നാൽ സാധാരണ മൃഗങ്ങൾ കൊന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷിക്കുക. എന്നാൽ മാർക്ക് ചെയ്തത് നേരെ ആ മൃഗത്തിൻ്റെ, ആ പാവം ഗർഭിണിയായ മൃഗത്തിൻ്റെ നേരെ ചാടി ആ അമ്മയെ കഴുത്തിന് പിടിച്ച് കൊല്ലാതെ വയറിൽ കടിച്ച് കൊല്ലുകയാണ്. ആ കുട്ടി പുറത്തേക്ക് വരികയാണ്, ആ മാൻകുട്ടി പുറത്തേക്ക് വരികയാണ്, അതിനെ പച്ചയ്ക്ക് തിന്നുകയാണവൻ. മാർക്ക് അതിക്രൂരനാണ്. എന്നാൽ അവൻ്റെ ഉപദ്രവം അവൻ ഭക്ഷിക്കുന്ന മൃഗങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്, അവൻ്റെ ടെറിട്ടറിയിലുള്ള എല്ലാ സിംഹങ്ങൾക്കും അവനൊരു ഭീഷണിയാണ്, എല്ലാവർക്കും അവനെ പേടിയാണ്. മാർക്കിൻ്റെ മകൻ സാണി ജനിച്ചിട്ടേ ഉള്ളൂ. മാർക്കിന് രണ്ട് മക്കളാണുള്ളത്, ഒന്ന് സാണിയും ഒന്ന് സോണിയും. അവർ രണ്ടുപേരും അച്ഛൻ്റെ തന്നിഷ്ട സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടാത്തവനാണ്. സാണിയാണ് ഏറ്റവും മൂത്തത്, സോണിയാണ് ഏറ്റവും താഴെ. സാണിയാണെങ്കിൽ അച്ഛൻ്റെ ശൗര്യവും അതുപോലെ തന്നെ അച്ഛൻ്റെ ഭീകരതയും കിട്ടിയിട്ടുണ്ടെങ്കിലും അവൻ വളരെ നല്ല ആളാണ്. എന്നാൽ സോണിയാകട്ടെ അമ്മയെ പോലെയാണ്. അമ്മ വളരെ പാവമായിരുന്നു, ഏൽപ്പിടിക്കാനൊക്കെ വളരെ മാന്യത കാണിച്ചിരുന്ന ആളായിരുന്നു. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്ന ആൾ തന്നെയാണ് സോണിയും. സാണിയും അങ്ങനെ തന്നെയാണ്. സാണി വളരെ പാവമായതുകൊണ്ട് തന്നെ അച്ഛൻ അവനെ വളരെയധികം ഉപദ്രവിക്കുമായിരുന്നു, അതായത് മാർക്ക് അവനെ വളരെയധികം ഉപദ്രവിക്കുമായിരുന്നു. അത് സഹിക്കവയ്യാതെ ആ ടെറിട്ടറി വിട്ട്, അവൻ്റെ സ്ഥലം വിട്ട് സോണി നാടുവിടുകയായിരുന്നു. സോണി വളരെ പാവമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നാടുവിടുകയായിരുന്നു. അതിനുശേഷം ഒരു കൂസലമില്ലാതെ നിൽക്കുന്ന മാർക്കിനെയാണ് ആ കുടുംബം കാണുന്നത്. സ്വന്തം മകൻ ഓടിപ്പോയിട്ടും ഒരു കൂസലമില്ലാതെ നിൽക്കുന്ന മാർക്ക്. മാർക്കിൻ്റെ രീതി അനുസരിച്ച് ഒരു അവൻ്റേതായല്ലാത്ത ടെറിട്ടറിയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ പെണ്ണുങ്ങളെയെല്ലാം അവൻ സ്വന്തമാക്കും. അതുപോലെ തന്നെ ആ കുടുംബത്തിലെ തലവനെ അതിമൃഗീയമായി കൊല്ലും. വളരെ വലിയ ശക്തമായ യുദ്ധമൊക്കെയാണ് നടക്കുക. മാർക്ക് ഒരുപക്ഷെ ഒറ്റയ്ക്കായിരിക്കും പോവുക, ടെറിട്ടറി കീഴടക്കാൻ മറ്റ് സിംഹങ്ങളെ കൂട്ടുപിടിക്കാതെ ഒറ്റയ്ക്കായിരിക്കും പോവുക. മാർക്കിനൊരു പ്രത്യേകതയുണ്ട്, ചതിയനാണ് മാർക്ക്. അതുകൊണ്ട് തന്നെ മാർക്കിൻ്റെ ആക്രമണം ഒരുപക്ഷെ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു ദിവസം ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ മാർക്ക് എത്തിപ്പെടുന്നത് രാരൻ്റെ സങ്കേതത്തിലാണ്. രാരൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കാടുകളിലെ വലിയൊരു കിങ് ആയിരുന്നു, അതായത് രാജാവായ സിംഹമായിരുന്നു. ആ സിംഹത്തിൻ്റെ ടെറിട്ടറിയിലേക്കാണ് എത്തുന്നത്.
ദാരന് അത്യാവശ്യത്തിന് വയസ്സായിട്ടുണ്ട്. ദാരനൊരു മകനുണ്ട്, സുദർശൻ. അവൻ വളരെ ധൈര്യശാലിയും സോണിയെ പോലെ തന്നെ ശക്തനുമാണ്. അങ്ങനെ ആ കുടുംബം ഉറങ്ങുമ്പോൾ ഒരിക്കലും ടെറിട്ടറി യുദ്ധങ്ങൾ പകലല്ലാതെ രാത്രിയിൽ നടക്കാറില്ല എന്ന് നിങ്ങൾ ഓർക്കണം. വളരെ ഗംഭീരമായി വളരെ നല്ല പ്രൗഢിയിൽ നടന്നു പോകുന്ന ഒരു ടെറിട്ടറിയാണ് ഇന്ത്യൻ കാടുകളിലെ ടെറിട്ടറി. അതും രാരന്റെ കീഴിലുള്ള ടെറിട്ടറി. അവിടെയുള്ളത് രാരന്റെ മകൻ സുദർശൻ, സുദർശന്റെ ഭാര്യ സുസ്നേഹ, അതുപോലെ രാരന്റെ ഏറ്റവും താഴെയുള്ള മകൾ സാരിവ്യ. സാരിവ്യ ജനിച്ചിട്ടേയുള്ളൂ. അതുപോലെ തന്നെ സുദർശന്റെ അമ്മ രാരന്റെ ഭാര്യ മാർസവി. അങ്ങനെ അവരുടെ പരിചാരകൻ, അങ്ങനെയുള്ള സിംഹ കുടുംബമാണ് അവിടെ ജീവിക്കുന്നത്. ഇവരെല്ലാം ഉറങ്ങുകയായിരുന്നു. നമ്മുടെ മാർക്കിനെ നല്ലപോലെ അറിയാം ഇവരെ നേരിട്ട് കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മുടെ മാർക്ക് അവിടെ എത്തിയിട്ടുള്ളത്. ആ പദ്ധതിയും മറ്റൊന്നുമല്ല നമ്മുടെ ഡാരന്റെ ഏറ്റവും താഴെയുള്ള മകളെ തട്ടിക്കൊണ്ടുപോവുക. തട്ടിക്കൊണ്ടുപോകുമ്പോൾ കുടുംബം മൊത്തം ചിതറിപ്പോകും, മകളെ തേടിപ്പോകും. ആ സന്ദർഭത്തിൽ ഡാരനെ പിന്നിൽ നിന്ന് ആക്രമിക്കുക. അതുപോലെ തന്നെ മാർക്ക് ചെയ്യുകയാണ്, തട്ടിക്കൊണ്ടുപോയി മകളെ ഒരു സ്ഥലത്ത് വെക്കുകയാണ്, ആരുമില്ലാത്ത ഒരു സ്ഥലത്ത്. ഇവരാണ് ഈ കുടുംബം മൊത്തം മകളെ തിരയുകയാണ്. തിരയുന്നതിനിടയിൽ നമ്മുടെ മാർക്ക് ഡാരനെ അറ്റാക്ക് ചെയ്യുകയാണ്. പെട്ടെന്നുള്ള ആഘാതമായതിനാൽ തടുക്കാൻ ഡാരന് സാധിച്ചില്ല. ഡാരനെ മാർക്ക് അതിദയനീയമായി കൊല്ലുകയാണ്. അതിനുശേഷം എതിർത്ത് നിന്ന പെൺപടയെ മൊത്തം തോൽപ്പിക്കുകയാണ് മാർക്ക്. അതിനുശേഷം രാരന്റെ മകൻ അടുത്ത കിരീടാവകാശി വരികയാണ്. രാരന്റെ മകൻ മാർക്കിനെ അവശനാക്കുകയാണ്. വളരെ വലിയ യുദ്ധം തന്നെ മാർക്കിന്റെയും രാരന്റെ മകൻ സുദർശന്റെയും ഒപ്പം നടക്കുകയാണ്. അവർ രണ്ടുപേരുമുള്ള യുദ്ധം സകല കാടുകളെയും വിറപ്പിച്ചിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ സുദർശനാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. നമ്മുടെ മാർക്കിനെ, ഇത്രയും ശൗര്യവും ഇത്രയും വീര്യവും ചതിയുമുള്ള മാർക്കിനെ അവൻ നിലംപരിശാക്കിയിരിക്കുകയാണ്. പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ മാർക്ക് ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും മാർക്കിനതിനെ സാധിക്കുന്നില്ല. സുദർശൻ ലീഡ് ചെയ്ത് മാർക്കിനെ കൊല്ലാൻ വേണ്ടി കഴുത്തിലേക്ക് ഒരു കടി കൊടുക്കുകയാണ്. ആ കടി കൊടുത്ത വശം തന്നെ മാർക്ക് അവിടെ പിടഞ്ഞു വീഴുകയാണ്. എന്നാൽ മാർക്കിനെ തേടി സോണി എത്തിയിരുന്നു. സോണി അപ്പോഴേക്കും അപ്പൻ എത്ര വലിയ തെണ്ടിയാണെങ്കിലും അപ്പനെ ഒരാൾ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ഏതും മകനും പ്രവർത്തിക്കുന്നത് പോലെ തന്നെ സോണി അവിടെ പ്രവർത്തിക്കുകയാണ്. തൻ്റെ മുഷ്ടിചിരുത്തിയ മുഖം കൊണ്ട്, അല്ലെങ്കിൽ അത്രയും ആക്രോശമായ മുഖം കൊണ്ട് നമ്മുടെ സുദർശനെ യുദ്ധത്തിന് ക്ഷണിക്കുകയാണ് സോണി. രണ്ടുപേരും തമ്മിൽ മൃഗീയമായ യുദ്ധം തന്നെ നടന്നു. ഓൾറെഡി സുദർശൻ നമ്മുടെ മാർക്കുമായി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കാരണം വളരെ എന്താ പറയുക, വളരെയധികം തളർന്നു നിൽക്കുകയാണ്. അങ്ങനെ ആ യുദ്ധത്തിൽ സോണിയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. സോണിയുടെ അതിമരഹാരമായ പ്രകടനങ്ങൾ, അല്ലെങ്കിൽ അതിമാരകമായ പ്രഹരങ്ങൾ കാരണം നമ്മുടെ സുദർശൻ നിലംപരശായി പോവുകയാണ്. ആ സിംഹം തകർന്നു പോവുകയാണ്. അവിടെ തൻ്റെ അച്ഛനെയും തൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കിയ ആളുടെ മകനോടാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് ഓർമ്മയുണ്ട്. എന്നാൽ അവശനായ നമ്മുടെ ചുള്ളൻ സുദർശൻ സിംഹരാജാവ് അവിടെ നിന്ന് പേടിച്ച് ഓടിപ്പോവുകയാണ്. സോണി ആ യുദ്ധത്തിൽ വിജയിക്കുകയാണ്. അതിനുശേഷം സോണി പോകുമ്പോൾ അവിടെ ഒരു സിംഹ
കുട്ടി, പെൺകുട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ പെൺകുട്ടിയെ കണ്ടെത്തുകയാണ്, ആ സിംഹക്കുട്ടിയെ, സിംഹ പെൺകുട്ടിയെ കണ്ടെത്തുകയാണ്. സോണിയെ അവളുമായി വിവാഹം കഴിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണ്. അത് സുദർശനെ അറിയുന്നില്ല. സുദർശൻ ഒറ്റപ്പെട്ട് മറ്റേതോ കാടിലേക്ക് കാട് കയറിപ്പോയി. പിന്നീട് ഒരിക്കൽ ആരോഗ്യം വന്നുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെതായ ഒരു ടെറിട്ടറി ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ചു വന്ന് നമ്മുടെ ചുള്ളനെ, സോണിയെ അലക്കാം എന്നാണ് അവൻ്റെ ഉദ്ദേശം. എന്തായാലും നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കഥയ്ക്ക് തുടർക്കഥ ഉണ്ടാകും. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇതിൻ്റെ പേരാണ് ഇവൻ ചെകുത്താനായ സിംഹത്തിൻ്റെ മകൻ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം നല്ല നല്ല എപ്പിസോഡുകൾക്കായി, ഇതിൻ്റെ അടുത്ത പാർട്ടിനായി.